നമസ്കാരം ഇന്നലെ സി പി ഐ നേതാവ് ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ഗവർണർമാരൊക്കെ സാധാരണഗതിയിൽ വായനയിലും പുസ്തകമെഴുത്തിലും മുഴുകി കഴിയാറാണ് പതിവത്രേ സർക്കാർ അയച്ചു കൊടുക്കുന്ന രേഖകളിലൊക്കെ കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുത്ത് ഏതാണ്ട് ഒരു വിശ്രമ ജീവിതം നയിക്കുക ഇവിടെ സർക്കാർ പലതും ചെയ്യും ഇതിൽ തലയിടരുത് അതാണത്ര ഭരണഘടന പറയുന്നത് ഇതേത് ഭരണഘടനയെക്കുറിച്ചാണ് കാനം പറയുന്നതെന്ന് മനസ്സിലായില്ല പതിറ്റാണ്ടുകൾ രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ കീഴ്വഴക്കമായിരിക്കാം പക്ഷേ ഇന്ന് രാജ്യം ഏറെ മാറിയത് കാനം അറിയുന്നില്ല കാനം ഓർമ്മിക്കേണ്ട ഒരു കാര്യം നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിലും ഗവർണറും ഒരു ജനസേവകനാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളുടെ ആത്യന്തിക ലക്ഷ്യവും ജനസേവനമാണ് ആ നിലയിൽ സർക്കാർ ജനവിരുദ്ധത കാട്ടുന്നുണ്ടെങ്കിൽ അത് ജനപക്ഷത്തു നിന്ന് അവതരിപ്പിക്കാൻ ഗവർണർക്ക് എല്ലാവിധ അവകാശങ്ങളുമുണ്ട് രണ്ടര വർഷം നീളുന്ന രണ്ട് ടേമുകളിലായി അൻപതിലധികം പേഴ്സണൽ സ്റ്റാഫുകൾ ഒരു മന്ത്രിക്കുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് അതിശയിക്കാത്തത് സംസ്ഥാനത്തെ ചീഫ് വിപ്പും പ്രതിപക്ഷ നേതാവും അടക്കം മന്ത്രിമാരുടെ എല്ലാം കൂടിയുള്ള സ്റ്റാഫുകൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കേണ്ടി വരിക ഏതാണ്ട് എണ്ണൂറ് പാർട്ടിക്കാർക്കാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഈ കീഴ്വഴക്കം ഓരോ മാസവും കടമെടുത്ത് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് വരുമ്പോൾ ചോദ്യം ചെയ്യാതെ ഇരിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത് അത്രേ പാചകക്കാരൻ മുതൽ പ്രൈവറ്റ് സെക്രട്ടറി വരെയുള്ളവർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ആണ് ഈ പിൻവാതിലുകാരുടെ ശമ്പളം എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏതാണ്ട് നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് പിണറായി സർക്കാർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ശമ്പളം നൽകിയ വകയിൽ മാത്രം ചിലവഴിച്ചത് സംസ്ഥാനത്ത് ഇരുപത് വയസ്സുള്ള ഒരാൾ പേഴ്സണൽ സ്റ്റാഫായി ജോലിക്ക് കയറിയാൽ ഇരുപത്തി വയസ്സിൽ അയാൾക്ക് വിരമിക്കാം തുടർന്ന് ജീവിതകാലം മുഴുവൻ പെൻഷൻ മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് പെൻഷൻ ഈ അന്യായത്തെയാണ് ഗവർണർ ചോദ്യം ചെയ്തത് ഗവർണറെ നിങ്ങൾക്ക് വിമർശിക്കാം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്ന അവകാശപ്പെടാം അദ്ദേഹത്തെ പരിഹസിക്കാം പക്ഷേ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളിൽ വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് ജോൺ ബ്രിട്ടാസിനെ മാധ്യമ ഉപദേഷ്ട ആക്കാൻ കഴിയുമെങ്കിൽ ഗവർണർക്ക് ഹരിയസ് കർത്തയെ പ്രസ് സെക്രട്ടറിയുമാക്കാം രണ്ടാമത് പറഞ്ഞതു മാത്രം ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് വെറുതെ ഇരിക്കുന്ന ചീഫ് വിപ്പിനും ഭരണപരിഷ്കാര കമ്മീഷനും വരെ എന്തിനാണ് ഈ സിൽബന്തി പട എന്ന് നാം ചിന്തിക്കേണ്ട സമയമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു സംഗതി കോവിഡ് വാക്സിൻ വാങ്ങാനായി ആടിനെ വിറ്റ പണം പോലും സ്വീകരിച്ച സാലറി ചലഞ്ച് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ പണം പിടിച്ചു വാങ്ങിയ സ്കൂൾ ബസിൻ്റെ ടയർ മാറ്റാനായി നാട്ടുകാരുടെ സംഭാവന വാങ്ങുന്ന ഒരു സർക്കാരാണ് ഇങ്ങനെ ഈ ധൂർത്ത് കാണിക്കുന്നത് എന്നതാണ് ഈ പ്രശ്നം ജനപക്ഷത്തു നിന്ന് ഗവർണർ ഉയർത്തിക്കാട്ടുമ്പോൾ അദ്ദേഹത്തോട് മൂലയിലിരുന്ന് പുസ്തകമെഴുതാൻ പറയുന്നവരോട് തനിക്കതിന് മനസ്സില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്